ഡോക്ടർ സുജിത്ത്. സർ, കേരളത്തിൽ വൃദ്ധജനങ്ങളുടെ പോപ്പുലേഷൻ, ജീറിയാട്രിക് പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചു വരികയാണ് സർ. പലരും ഒറ്റപ്പെട്ട് വീടുകളിൽ താമസിക്കുന്ന അവസ്ഥയും നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ ഡിസബിലിറ്റി ഉള്ള വിഭാഗം. എൻ്റെ മണ്ഡലത്തിൽ തന്നെ കൃഷ്ണകുമാർ, അദ്ദേഹം സ്പൈനൽ മസ്കുലർ അട്രോഫി വന്ന ഒരു 2017 യൂത്ത് ഐക്കൺ അവാർഡ് വിന്നറാണ്, യുവജന ബോർഡിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കെട്ടിട സമുച്ചയം, അവർക്ക് മൊബിലിറ്റി കൺസെപ്റ്റ്, അതായത് ബാരിയർ ഫ്രീ കൺസെപ്റ്റോടു കൂടിയുള്ള മൊബിലിറ്റി ഒബ്സ്ട്രക്ഷൻ വരാത്ത രീതിയിലുള്ള ഒരു സമുച്ചയം, അവർക്ക് നല്ല പാർക്ക്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമുച്ചയം, ഇവരുടെ എല്ലാ ആശയം കൂടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കണക്കനുസരിച്ച് കേരളത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരാണ് 16.50% ആളുകൾ. സർ, 2031 കൂടി ഇത് 20% കവിയും എന്നാണ് പൊതുവായ കണക്ക്. റിട്ടയർമെൻറ്റ് ഹോം എന്ന ആശയം ചില സ്വകാര്യ മേഖലയിൽ അടുത്ത കാലത്തായി പ്രചരണത്തിലുണ്ട്. ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല സർ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഓൾഡ് ഏജ് വെൽനസ് സെൻ്റർ എന്നുള്ളത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി ഭാരതത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ കേരളത്തിലെ ഭവന നിർമ്മാണ ബോർഡ്, ഹൗസിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് സാർ. ഇതിനുവേണ്ടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ 2 കോടി രൂപയാണ് സാർ മാറ്റിവെച്ചിട്ടുള്ളത്. ഒറ്റപ്പെടലിൻ്റെ വേദന ഒട്ടുമില്ലാത്ത, ഒട്ടും ഉണ്ടാകാത്ത വിധത്തിൽ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും ഏതാണ്ട് പ്രായമായ ആളുകൾക്ക് ഒരു കോമ്പൗണ്ടിനുള്ളിൽ കഴിയാൻ കഴിയുന്ന വിധത്തിൽ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ജിംനേഷ്യവും നീന്തൽക്കുളവും ക്ലിനിക്കും ആംബുലൻസും വായനാ മുറികളും എല്ലാം ഒരുക്കി ഒറ്റ കേന്ദ്രത്തിനുള്ളിൽ ഇതെല്ലാം നൽകുന്ന വിവിധ വീടുകൾ, ചെറിയ ചെറിയ ഹട്ടുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന വാർദ്ധക്യ സൗഹൃദ ഭവനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ ഹൗസിംഗ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് സാർ. 2 കോടി രൂപ പ്രാഥമികമായി മാറ്റിവെച്ചിട്ടുണ്ട് സാർ. ബോർഡിൻ്റെ കയ്യിലുള്ള തിരുവനന്തപുരത്തെ നെട്ടയത്തും കോട്ടയത്തെ ഗാന്ധിനഗറിലുമാണ് ആദ്യമായി ഈ 2 കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. 2024 തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കും.